നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പതിച്ച യു എസ് ബോംബ് റൺവേയിൽ പൊട്ടിത്തെറിച്ചതോടെ ജപ്പാനിൽ വിമാനത്താവളം അടച്ചു തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ മിയാസാഖി വിമാനത്താവളത്തിൽ റൺവേക്ക് സമീപമാണ് ബോംബ് പൊട്ടിത്തെറിച്ചത് തുടർന്ന് വിമാനത്താവളം അടച്ചുപൂട്ടുകയായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് ടാക്സി വേയിൽ ഏഴ് മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴവുമുള്ള കുഴി രൂപപ്പെട്ടുവെന്ന് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ് ഏകദേശം എൺപത്തിയേഴ് വിമാനങ്ങൾ സംഭവത്തെ തുടർന്ന് റദ്ദാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ട ബോംബാണ് പൊട്ടിത്തെറിച്ചത് അമേരിക്കൻ ബോംബാണെന്നും യുദ്ധകാലത്തെ വ്യോമാക്രമണത്തിൽ പൊട്ടാതെ കിടന്നിരുന്നതാണെന്നാണ് സ്ഥിരീകരിച്ചത് പരികുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഴ്ച രാവിലെയോടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് സർക്കാർ വക്തങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതുവരെയും ഒന്നും തന്നെ വന്നിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും ജപ്പാൻ എയർലൈൻസ് ഓൾ നിപോൺ എയർവേസ് എന്നിവയും മറ്റ് എയർലൈൻസുകളും നടത്തുന്ന വിമാനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ടാക്സി വേയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എത്രയും വേഗം സാധാരണ പ്രവർത്തനം പുനരാരംഭിക്കുവാനുള്ള ശ്രമത്തിലാണ് വിമാന കമ്പനികൾ അതേസമയം പൊട്ടാത്ത ബോംബുകൾ ജപ്പാനിൽ നിരന്തരമായ ഭീഷണിയായി തുടരുകയാണ് യുദ്ധം അവസാനിച്ച് എഴുപത്തി വർഷത്തിലേറെ ആയിട്ടും ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മിയാസാക്കി വിമാനത്താവളത്തിൽ മുമ്പും പൊട്ടാത്ത ഒന്നിലധികം ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മാത്രം മുപ്പത്തി ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള ായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബോംബുകളാണ് നിർവീര്യമാക്കിയത് രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ജാപ്പനീസ് നാവിക താവളമായിരുന്ന മിയാസാഖി വിമാനത്താവളം പിന്നീട് സിവിലിയൻസ് ഉപയോഗത്തിലേക്ക് മാറിയത് ജപ്പാൻ എയർലൈൻസ് ഓൾ നിപ്പോൺ എയർവേസ് സോളസീഡ് എയർ തുടങ്ങിയ പ്രധാന എയർലൈനുകൾ മിയാസാക്കിയിൽ നിന്ന് സർവീസ് നടത്താറുണ്ട് ടോക്കിയോ ഒസാക്ക ഫുക്വോക്ക തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കും തായ്വാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്കുമുള്ള അന്താരാഷ്ട്ര സർവീസും ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും വളരെ ഭയാനകമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തു കാരണം റൺവേയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വിമാനം ഏതായാലും ആ സമയങ്ങളിൽ ഒന്നും തന്നെ സർവീസ് നടത്താതിരുന്നതന്നെ ഏറെ ഭാഗ്യമാണ് വലിയൊരു ദുരന്തം ഒരു തലനാഴേക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇത്തരത്തിലുള്ള ബോംബുകൾ വീണ്ടും ജപ്പാനെ ഭീതി കൂട്ടുകയാണെന്ന കാര്യത്തിലും സംശയമില്ല